ഒരു കഥ തന്റെ സ്വന്തം കഥ പറയുകയാണ്. പൂർണ്ണകഥായിക്കെ തന്നെ അപൂർണമാണത്. കഥ പോലെ കഥ, അതിൽ അതിരുകളുണ്ട്, സ്ത്രീകളും. അവർ പോകുന്നു, വരുന്നു. എവിടെയും സ്ത്രീയും അതിരും ചേരുമ്പോൾ തനിയെ കഥ ജനിക്കുന്നു. ഗീതാഞ്ജലി ശ്രീ തുടങ്ങുകയാണ്. 80 വയസ്സായ അമ്മ തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കൂടി ഇന്നും നമ്മുടെ ചരിത്രവും, അതായത് നമ്മുടെ ഭൂതവും നമ്മുടെ വർത്തമാനവും മൂന്നും കൂടി കൂട്ടിയിണക്കി ഇനി എങ്ങനെ ഒരു ഭാവി ലോകം കെട്ടിപ്പടുക്കണമെന്നുള്ള ആശയം നമ്മളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. മറവിയുടെ മണൽത്തരികളെ ഊതിപ്പറത്തി 80 വയസ്സുള്ള അമ്മ സഞ്ചരിക്കുകയാണ് അവിഭക്ത ഇന്ത്യയുടെ ഓർമ്മകളിലേക്ക്. അതിരുകൾ ഭേദിക്കപ്പെടുകയാണ്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിഭജനത്തിനുള്ള തത്വങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഭജനങ്ങളെയെല്ലാം മറികടക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സന്ദേശം ഈ നോവലിൽ അടിവരയിട്ടിരിക്കുകയാണ് ഗീതാഞ്ജലി ശ്രീ. അസാധാരണ വായനാനുഭവമായ ഗീതാഞ്ജലി ശ്രീയുടെ നോവൽ ഇനി മുതൽ മലയാളത്തിൽ വായിക്കാം. റേത് സമാധി എന്ന പേരിൽ ഹിന്ദിയിൽ ഇറങ്ങി, ടൂം ഓഫ് സാൻഡ് എന്ന പേരിൽ ബുക്കർ നേടിയ കൃതി മണൽ സമാധി എന്ന പേരിൽ ഇനി മലയാളത്തിൽ. വിവർത്തനത്തിൽ കവിത തെല്ലും ചോർന്നു പോകാതെ. I'm very happy that Mathrubhumi is bringing out the Malayalam translation of my novel Reth Samadhi. Mathrubhumi could not have chosen a better day for releasing the novel. Today is National Reading Day, which is a call to promote reading and literacy. Mathrubhumi News, Thiruvananthapuram.